ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീട്ടിലൂടെ ഹൈമൻ മിൻസ്കീസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഹൈപ്പോഥസിസ് എന്നാണ് മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹൈമൻ മിൻസ്കീസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഹൈപ്പോത്തെസിസ് ആദ്യം നമുക്ക് ഈ മോഡൽ എന്താണെന്ന് പരിചയപ്പെടാം ഹൈമൻ മിൻസ്കീസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഹൈപ്പോസിസ് എഫ് ഐ എച്ച് എന്ന് ചുരുക്കി പറയും പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ക്യാൻ ഇവോൾവ് ഫ്രം പീരീഡ്സ് ഓഫ് സ്റ്റെബിലിറ്റി ടു ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ക്രൈസിസ് സ്റ്റേബിളായി നിൽക്കുന്ന ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് കണ്ടീഷനിൽ നിന്നും ഇൻസ്റ്റേബിളായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു തകർച്ചയിലേക്ക് ഒരു ക്രൈസിസിലേക്ക് എങ്ങനെ മാർക്കറ്റുകൾ പോകുന്നു ഇങ്ങനെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുകയാണ് ഈ മോഡൽ ചെയ്യുന്നത് ഓക്കെ മിൻസ്കീസ് മോഡൽ ഔട്ട്ലൈൻസ് ഹൗ സ്പെക്കുലേറ്റീവ് ബിഹേവിയർ ഫൈനാൻഷ്യൽ മാർക്കറ്റിന് കൂടുതലും സ്പെക്കുലേറ്റീവ് ബിഹേവിയർ ആണല്ലോ അതായത് നാളെ ഷെയറിന് വില കൂടും എന്നത് ഒന്ന് ഊഹിച്ചുകൊണ്ട് ഇന്ന് കൂടുതൽ ഷെയറുകൾ മേടിച്ച് വയ്ക്കുന്നു ഇങ്ങനെ അവസ്ഥ ഓക്കെ ഹൗ സ്പെക്കുലേറ്റീവ് ബിഹേവിയർ ആൻഡ് അക്യൂമിഡേഷൻ ഓഫ് ഡെറ്റ് ഇക്കടം കൂടുന്നതും ക്യാൻ ലീഡ് ടു ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് ഡൗൺ ടൗൺസ് ഇത് എന്തിലേക്കുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്കും എക്കണോമിക് ഡൗൺ ടൗണിലേക്കും ഒരു സാമ്പത്തിക തകർച്ചയിലേക്കും ഫൈനാൻഷ്യൽ മാർക്കിനെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഈ മോഡലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം നമുക്കിതിൻ്റെ കീ കോൺസെപ്റ്റ്സ് നോക്കാം ഇതിൽ ഒന്നാമതാണ് എക്കണോമിക് ഏജൻറ്റ്സ് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻസ് ഓക്കെ അതിൽ വരുന്നതാണ് ഹെഡ്ജ് ഫൈനാൻസ് എന്ന് പറയും അതായത് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ മീറ്റ് ഓൾ ദെയർ ഡെപ്റ്റ് ഒബ്ലിക്കേഷൻസ് അതായത് ഫേംസിനും ഇൻഡിവിജ്വൽസിനും അവരുടെ എല്ലാ കടങ്ങളും അവരുടെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നു ഓക്കെ അതായത് ഒബ്ലിക്കേഷൻസ് ഫ്രം ദെയർ ക്യാഷ് ഫ്ലോ അതായത് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇതെല്ലാം ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഫൈനാൻഷ്യൽ പൊസിഷൻ അവരുടെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ് ഇത് ഇതാണ് ഹെഡ്ജ് ഫൈനാൻസിൽ പറയുന്നത് ഓക്കെ അടുത്തത് സ്പെക്കുലേറ്റീവ് ഫൈനാൻസ് ഉണ്ട് ഓക്കെ അതെന്ന് പറയുന്നത് ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ മീറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഫ്രം ദിയർ ക്യാഷ് ഫ്ലോസ് അവരുടെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് മീറ്റ് ചെയ്യാം പക്ഷേ ബട്ട് നീഡ് ടു റോൾ ഓവർ ദ പ്രിൻസിപ്പൾ ആ പ്രിൻസിപ്പളിൽ നിന്നും റോൾ ഓവർ ചെയ്യേണ്ടി വരും ഓക്കെ അതായത് പ്രിൻസിപ്പിൽ നിന്ന് റോൾ ഓവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റീ ഫൈനാൻസ് ഓർ ടേക്ക് ന്യൂ ലോൺസ് ടു പേ ഓഫ് ഓൾഡ് വൺസ് അതായത് പഴയ കടങ്ങൾ വീട്ടുന്നതിന് പുതിയ ലോൺസ് എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതായത് ഇത് സ്പെക്കുലേറ്റീവ് ഫൈനാൻസ് വരുന്നതാണ് അപ്പോൾ ഈ കടം പെരുന്നെങ്ങനെയാണെന്നപ്പോൾ മനസ്സിലായില്ലേ അടുത്തത് പോൺസി ഫൈനാൻസ് ആണ് പോൺസി ഫൈനാൻസ് എന്ന് വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആണ് മൂവ്മെൻറ്റാണ് അതായത് കടം മേടിച്ചിട്ട് കൂടുതൽ 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 കടം മേടിച്ചിട്ട് പഴയ പഴയ കടങ്ങൾ വീട്ടുന്ന അപ്പോൾ കടം ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഒരു ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അങ്ങനെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഇത് അമേരിക്കയിലൊരു ഒരു സിറ്റിസൺ ആണ് പോൺസി എന്ന് പറയുന്നത് ഓക്കെ ഇതിനെപ്പറ്റി വലിയൊരു സ്റ്റോറി തന്നെയുണ്ട് അത് ഞാൻ അതിനെപ്പറ്റി ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അതെന്താണ് നോക്കാം ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ് കെ മീറ്റ് എയ്ദർ ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പൾ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ പേയ്മെൻറ്റോ ഫേംസിനും ഇൻഡിവിജ്വൽസിനും അവരുടെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് മീറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഓക്കെ ഫ്രം ദർ ക്യാഷ് ഫ്ലോസ് ആൻഡ് റിലേ ഓൺ ഇൻക്രീസിംഗ് ദ ഡേറ്റ് അപ്പോൾ കൂടുതൽ കൂടുതൽ കടം മേടിച്ചിട്ട് ഈ പ്രിൻസിപ്പൽ പേയ്മെൻ്റ് ഇൻട്രസ്റ്റും ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഇൻക്രീസിംഗ് ദ ഡേറ്റ്സ് ലെവൽസ് ടു മീറ്റ് ദോസ് ഒബ്ലിക്കേഷൻസ് അങ്ങനെ കൂടുതൽ കൂടുതൽ കടമേടിക്കുക പ്രിൻസിപ്പൽ അടയ്ക്കുക ഇൻട്രസ്റ്റ് അടയ്ക്കുക ഇങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ കടം പെരുന്നൊവസ്ഥ ഓക്കെ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൈനാൻസ് ആണ് ഇനി നമുക്ക് അടുത്ത കീ പോയിന്റ് നോക്കാം അടുത്ത കീ പോയിന്റ് എന്ന് വെച്ചാൽ ദ സൈക്കിൾ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റി അതായത് സ്റ്റേബിളായി നിൽക്കുന്ന ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നും ഇൻസ്റ്റേബി ആയി നിൽക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് സ്റ്റെബിലിറ്റി സ്റ്റി മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബോറോവേഴ്സ് ബിക്കം ഇൻക്രീസിംഗ്ലി ഓപ്റ്റിമിസ്റ്റിക് കൂടുതൽ കൂടുതൽ അവർക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് മാറും ഓക്കെ ഫൈനാൻഷ്യൽ അതായത് മാർക്കറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണോ അപ്പോൾ അവരെന്ത് ചെയ്യും ലീഡിങ് ടു ഹയർ റിസ്ക് ടേക്കിംഗ് ആൻഡ് മോ ബോറോയിങ് കൂടുതൽ കൂടുതൽ പണം ബോറോ ചെയ്തിട്ട് അവർ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി റിസ്കിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ അവർ ഏർപ്പെടും ഓക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും അതൊരു ഒരു സൈക്കിൾ പോലെയാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങും അത് ഇൻസ്റ്റേബിൾ ആയിട്ടൊരു സിറ്റുവേഷനിൽ പോകും അതായത് ഷെയർ മാർക്കറ്റൊക്കെ ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം അതായത് ഇങ്ങനത്തെ ഈ ഒരു ഓപ്റ്റിമിസ്റ്റിക് ബിഹേവിയർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി റിസ്ക് ഒക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഓപ്റ്റിമിസം ലീഡ്സ് ടു എ ഷിഫ്റ്റ് ഫ്രം ഹെഡ് ഫൈനാൻസ് ടു സ്പെക്കുലേറ്റീവ് ഫൈനാൻസ് അതായത് നേരത്തെ പറഞ്ഞാൽ തൊട്ടുമ്പോൾ പറഞ്ഞല്ലോ ഹെഡ്ജ് ഫൈനാൻസ് അതിൽ നിന്ന് പിന്നെ സ്പെക്കുലേറ്റീവ് ഫൈനാൻസിലേക്ക് മാറും സ്പെക്കുലേറ്റീവ് ഫൈനാൻസിൽ നിന്ന് ഇവൻച്വലി പോൺസി ഫൈനാൻസിലേക്ക് വരെ മാറും അത്രയും ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരെ മാർക്കറ്റ് മാറാൻ സാധ്യതയുണ്ട് അതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പോൺസി എന്ന് പറഞ്ഞാൽ ഡെറ്റ് ലെവൽ കൂടുന്ന ഒരു സ്കീമാണല്ലോ ഒരു ഫൈനാൻസ് ആണല്ലോ അപ്പം ആസ് ഡെറ്റ് ലെവൽ റൈറ്റ്സ് ഇങ്ങനെ കടം കൂടുതൽ കൂടുതൽ പെരുകും തോറും ദ ഫൈനാൻഷ്യൽ സിസ്റ്റം ബിക്കംസ് മോർ ഫ്രാജൽ കൂടുതൽ കൂടുതൽ വീക്കായിട്ട് വരും ആ ഫൈനാൻഷ്യൽ സിസ്റ്റം ആൻഡ് സസ്കപ്റ്റബിൾ ടു സ്റ്റോക്സ് അതായത് കൂടുതൽ ഷോക്സിന് വിധേയമാകും ഇവിടെ ഷോക്സ് എന്ന് വെച്ചാൽ കൂടുതൽ കടം പെരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയ്ക്ക് വിധേയമാകും മാർക്കറ്റ് ഇനി ഇതിൻ്റെ മറ്റൊരു കീ പോയിന്റാണ് ദ റോൾ ഓഫ് യു ആൻഡ് ഓവർ കോൺഫിഡൻസ് യു ഫോറിയെന്നുവച്ചാൽ അമിതമായിട്ടുള്ള ആഹ്ലാദം അമിതമായിട്ടുള്ള സന്തോഷവും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ഒക്കെ വരും ആൾക്കാർക്ക് മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതായത് പ്രൊളങ്ങ്ഡ് പീരീഡ്സ് ഓഫ് എക്കണോമിക് സ്റ്റെബിലിറ്റി അതായത് എക്കണോമി കൂടുതൽ നാളെ സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ക്യാൻ ക്രിയേറ്റ് എ സെൻസ് ഓഫ് യു ഫോറിയ ഒരു അമിതാഹ്ലാദം ആൻഡ് ഓവർ കോൺഫിഡൻസ് അമിത ആത്മവിശ്വാസം എങ്ങി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ആൾക്കാർക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു അമിത ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും ഇങ്ങനെ വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും ദിസ് ലീഡ്സ് ടു ഡിസ് റിഗാർഡ് ഫോർ റിസ്ക് അവിടെ റിസ്ക് ഒക്കെ അവർ എന്നെ മറക്കും അവർ റിസ്ക് ഒന്നും ഉണ്ടാവില്ല എന്നൊരു ചിന്ത വരും ആൻഡ് ദ ബിലീവ് ദാറ്റ് അസറ്റ് പ്രൈസസ് വിൽ കണ്ടിന്യൂ ടു റൈസ് അസറ്റ് ഇനി അസറ്റിൻ്റെ വില ഇനിയും ഇനിയും കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടാകും ഇങ്ങനെ ഇത് അവരെ അവരെന്തിനെ എൻകറേജ് ചെയ്യും എൻകറേജിംഗ് ഫെർദർ ബോറോയിങ് ആൻഡ് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്സ് ഊഹിച്ചുകൊണ്ട് അസറ്റിൻ്റെ വില ഇനിയും കൂടാൻ പോകുന്നു എന്നൊക്കെ ഊഹിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ബോറോയിങ് നടത്തി അവർ മാർക്കറ്റിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കും അടുത്തതാണ് ദ മിൻസ്കി കി മൊമെൻ്റ് എന്ന് പറയുന്നത് മിൻസ്കി കി മൊമെൻ്റ് എന്ന് പറയുന്നത് ദ ടേം മിൻസ്കി കി മൊമെൻറ്റ് റെഫേഴ്സ് ടു ദൈൻറ് അറ്റ് വിച്ച് ദ എക്സസീവ് ഡെറ്റ് ബേഡൻ ട്രിഗേഴ്സ് എ ഫൈനാൻഷ്യൽ ക്രൈസിസ് അതാ എക്സസീവ് ആയിട്ടുള്ള ഡെറ്റ് ബേർഡൻ അതായത് കടം കടമെടുത്ത് അതായത് ഫ്യൂച്ചറിൽ അസറിൻ്റെ പ്രൈസ് കൂടുമെന്ന് വിചാരിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇവർ കടം എടുത്തെടുത്തെടുത്ത് അസറിന്റെ വില കൂടുന്നില്ല അപ്പോൾ ആ ഒരു പോയിന്റ് എത്തത്തില്ലേ അപ്പോഴത്തേക്കും ഒരു കടം ഇങ്ങനെ പെരുകുന്ന ഒരു അവസ്ഥ ആ ഒരു പോയിന്റിനാണ് മിൻസ് കി മൊമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ദിസ് മൊമെൻറ്റ് ഒക്കേഴ്സ് വെൻ ബോറോവേഴ്സ് ക്യാൻ ലോ ലോങ്ങർ സർവീസ് ദർ ഡെറ്റ്സ് അവരുടെ കടം പിന്നെ വീട്ടിൽ ആ ഒരു അവസ്ഥ ഇല്ലാതെ വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ലീഡിങ് ടു എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ അസറ്റ് പ്രൈസ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അസറ്റിൻ്റെ വില ഒറ്റയടികം കുറയും ഓക്കെ എ ക്രെഡിറ്റ് ക്രഞ്ച് ഓക്കെ ഇങ്ങനെ ഇതുണ്ടാവും ക്രെഡിറ്റ് ക്രഞ്ച് സംഭവിക്കും ആൻഡ് വൈഡ് സ്പ്രെഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റേബിലിറ്റി ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റേബിൾ ഇൻസ്റ്റെബിലിറ്റി സംഭവിക്കും മാർക്കറ്റ് ഇൻസ്റ്റേബിൾ ആവാൻ തുടങ്ങും ഇതാണ് മിൻസ്കി മൊമെൻറ്റ് എന്ന് പറയുന്നത് അടുത്ത് ഫീഡ്ബാക്ക് ലൂപ്സ് എന്താണെന്ന് നോക്കാം അതായത് എ ഡിക്ലൈൻ ഇൻ അസറ്റ് പ്രൈസസ് റെഡ്യൂസ് ദ വാല്യൂ ഓഫ് കൊളാറ്റർ അതായത് അസറ്റിൻ്റെ വില കുറയുന്നത് അതിൻ്റെ കൊളാറ്ററിൻ്റെ വാല്യൂ കുറയുന്നതിന് ഇടയാകും ഓക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ കൊളാറ്ററിൻ്റെ വാല്യൂ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് വിറ്റ് ഒഴിവാക്കാൻ നോക്കും അതായത് അവർ മാർജിൻ കോൾസ് ഒക്കെ ഫിക്സ് ചെയ്യും അതൊക്കെ ട്രേഡേഴ്സ് ഈ മാർജിൻ കോളൊക്കെ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ അതായത് ലീഡിങ് ടു മാർജിൻ കോൾസ് ആൻഡ് ഫോഴ്സ്ഡ് അസറ്റ് സെയിൽസ് നിർബന്ധിച്ച് അവർ അസെറ്റൊക്കെ വിറ്റൊഴിവാക്കാനായിട്ട് ശ്രമിക്കും ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക വിച്ച് ഫെർദർ ഡിപ്രസസ് പ്രൈസസ് അത് വീണ്ടും വിലയെ കുറയ്ക്ക വില കുറയ്ക്കാനിടയാകുന്നു ഓക്കെ ആസിഡിൻ്റെ വില വീണ്ടും കുറയാൻ ഇടയാകുന്നു വിറ്റൊഴിവാക്കാൻ അവർ നിർബന്ധ നിർബന്ധരാകുമ്പോഴത്തേക്ക് ഓക്കെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസിംഗ് ലോസസ് ടൈറ്റ് ആൻഡ് ക്രെഡിറ്റ് ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ബോറോയിങ് ആൻഡ് സ്പെൻഡിങ് അതായത് നഷ്ടം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ക്രെഡിറ്റ് വായ്പ എടുക്കുന്നത് കുറയ്ക്കും ഇങ്ങനെ പറയുമ്പോഴത്തേന് ചെയ്യും ലീഡിങ് ടു എ ഡിക്രീസ് ഇൻ ബോറോയിങ് ബോറോയിങ് അവിടെ കുറയും ആൻഡ് സ്പെൻഡിങ് ബോറോയിങ് സ്പെൻഡിങ് ആയി കുറയാണ് അതായത് ഇതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഫർദർ കോൺട്രാക്റ്റിംഗ് ദ എക്കണോമി എക്കണമോമി കൂടുതൽ ക്രൈസിസിലേക്ക് പോകും ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിൻ്റെ രൂപത്തിൽ നോക്കാം അതായത് ഈ ഗ്രാഫിൽ വൈ എക്സിൽ റിയൽ ജി ഡി പിയും ആ എക്സ് എക്സാക്സിൽ ത്രീ സ്റ്റേജസ് ഓഫ് ഫൈനാൻസിങ് അതായത് ടൈം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ ടൈമുമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഗ്രാഫുകളുണ്ട് രണ്ട് ഡയഗ്രാംസ് ഉണ്ട് അതായത് ഒന്ന് റെഡ് ലൈനും ഒന്ന് ബ്ലൂ ലൈനുമാണ് കൊടുത്തേക്കുന്നത് അതിൽ ബ്ലൂ ലൈനാണ് നമ്മുടെ ആ സ്റ്റേജസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതായത് ആ ബ്ലൂ ആ ക്രെഡിറ്റിൻ്റെ ആ ഒരു ലൈനാണ് ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ആൾക്കാർ വായ്പ എടുക്കുന്ന ആ ഒരു ലൈൻ പിന്നെ ജി ഡി പി അതായത് ഇങ്ങനെ വരുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ എങ്ങനെ ബാധിക്കുന്നതാണ് ഇതിൽ പറയുന്നത് റെഡ് ലൈനിൽ പറയുന്നത് ആ നോക്കുക ഹെഡ്ജ് ഫൈനാൻസിങ്ങിൻ്റെ സ്റ്റേജ് കണ്ടോ അത് ഇൻക്രീസിംഗ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് പിന്നെ വീണ്ടും കൂടുതൽ കൂടുതൽ പോകണം അതായത് സ്പെക്കുലേറ്റീവ് ഫൈനാൻസിങ് എന്നുള്ള സ്റ്റേജ് പറയുമ്പോഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് കൂടുകയാണ് അത് കൂടുതൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത് ഏറ്റവും പീക്ക് പോയിന്റിൽ ആ ബ്ലൂ ലൈൻ ഏറ്റവും പീക്ക് പോയിന്റിൽ എത്തുന്ന അവസ്ഥ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡിക്ലൈൻ സ്റ്റേജാണ് മിൻസ്കി മൊമെൻ്റ് നേരത്തെ പറഞ്ഞത് ഓക്കെ ഇങ്ങനെയൊരവസ്ഥയിൽ ജി ഡി പിക്ക് ജി ഡി പി കെവിലും ഒരു ഒരു ഡിക്ലൈൻ വന്നിട്ട് പിന്നെ ജി ഡി പി കുറയുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അവിടെയാണ് ഈ പോൺസി ഒക്കെ വരുന്നത് ഇനി ഞാൻ ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞില്ല ആ സൈക്കിൾ അതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യം ഭൂമിൽ നിന്ന് തുടങ്ങാം അതായത് ഫൈനാൻഷ്യൽ ഏറ്റവും ഭൂമിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടുതൽ കൂടുതൽ അസറ്റ് വാല്യൂ കൂടുന്ന കൂടുന്നൊരവസ്ഥ അവിടെ നിന്ന് അപ്പോഴാണ് യു ഫോറിയും ഉണ്ടാവുന്നത് അമിത ആഹ്ലാദവും അമിത ആത്മവിശ്വാസമോ ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക പിന്നെ അത് കൂടുതൽ ആൾക്കാർ പ്രോഫിറ്റ് ഇങ്ങനെ എടുത്ത് വരാൻ നേരത്ത് പിന്നെ ഒരു പാനിക് സ്റ്റേജിൽ പിന്നെ അവിടെ നിന്ന് ഒരു ഡൗൺ ഉണ്ടായി ഓക്കെ മിൻസ്കി മൊമെൻറ്റ് ഉണ്ടായി അവിടെ കഴിഞ്ഞ് പാനിക് സ്റ്റേജിലേക്ക് വരുന്നു പാനിക് സ്റ്റേജിൽ നിന്ന് പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അതൊരു റിക്കവറിങ് റിക്കറിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട് വീണ്ടും ഭൂമിലേക്ക് വരുന്ന ആ ഒരു സൈക്കിളാണ് ഈ കൊടുത്തിരിക്കുന്നത് അടുത്ത് ഇംപ്ലിക്കേഷൻസ് ഫോർ പോളിസി നോക്കാം അതായത് ഇത് പോളിസി മേക്കേഴ്സിനെ ഈ മോഡൽ എങ്ങനെ സഹായിക്കുന്നുള്ളത് ഇപ്പോൾ മിൻസ്കീസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഹൈപ്പോത്തിസിസ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലേറ്ററി ഓവർസൈറ്റ് അതായത് റെഗുലേറ്ററി ഓവർസൈറ്റിൻ്റെ ഒരു പ്രാധാന്യം റെഗുലേറ്ററി ഓവർസൈറ്റ് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് കൂടുതൽ തകർച്ചയിലേക്ക് മാർക്കറ്റിനെ കൊണ്ട് എത്തിച്ചാൽ ആ ഒരു സൈക്കിൾ പറയുന്നില്ലേ ആ സൈക്കിൾ കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചുള്ള ഓവർസൈറ്റ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ആൻഡ് മാക്രോ പ്രൊഡൻഷ്യൽ പോളിസീസ് അതായത് മാക്രോ പ്രൊഡൻഷ്യൽ മാക്രോ എക്കണോണോമിക് പോളിസി ീസ് എടുക്കുന്നതിന് അവർക്ക് ആ ഒരു ഇൻസൈറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ മോഡൽ ടു പ്രിവെൻറ്റ് എക്സസീവ് റിസ്ക് ടേക്കിംഗ് ആൾക്കാർ എക്സസീവ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ അമിത ആഹ്ലാദവും അമിത ആത്മവിശ്വാസമൊക്കെ വന്നിട്ട് എക്സസീവ് ആയിട്ടുള്ള റിസ്ക് ടേക്കിംഗ് ഒക്കെ നടത്തുന്നില്ലേ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്ന് പോളിസി മേക്കേഴ്സിന് ഈ മോഡൽ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആൻഡ് ദ ബിൽഡപ്പ് ഓഫ് ഡെറ്റ് അതായത് കൂടുതൽ കടം പെരുകാതെ എങ്ങനെ നോക്കണമെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ മോഡൽ പിന്നെ പോളിസി മേക്കേഴ്സ് ക്യാൻ യൂസ് ടൂൾസ് സച്ചാസ് ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന ടൂൾസുകൾക്കൊക്കെ ഇവർക്ക് പോളിസി മേക്കേഴ്സ് ഉപയോഗിക്കാം എങ്ങനെയാണ് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫേഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫേഴ്സ് ബഫേഴ്സ് എന്ന് വെച്ചാൽ കരുതലായിട്ടുള്ള സ്റ്റോക്ക് അതായത് സൈക്ലിക്കലായിട്ടുള്ള ആ ക്യാപിറ്റൽ കൂടുതൽ അതിൻ്റെ വില കുറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്കണോമി ഒരു റിസഷനിലേക്ക് പോകത്തില്ലേ അപ്പം അതിന് ഇപ്പോൾ ഒരു ബഫർ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കരുതലായിട്ട് കുറച്ച് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ഈ സൈക്കിൾ ആ ഒരു സൈക്ലിക്കലായിട്ടുള്ള ഫ്ലക്ച്വേഷൻ വളരെ കുറയ്ക്കാനുള്ള ഒരു മുൻകരുതൽ ഈ പോളിസി മേക്കേഴ്സിന് എടുക്കാം ഓക്കെ പിന്നെ സ്ട്രിക്റ്റർ ലെൻഡിംഗ് സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ലെൻഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഇവർക്ക് നിശ്ചയിക്കാം പണം ഇത്ര മാത്രമേ കൊടുക്കാം പാടുള്ളൂ എന്നുള്ള ചില സ്റ്റാൻഡേർഡുകൾ ചില നിബന്ധനകൾ ഇവർക്ക് നിശ്ചയിക്കാം പോളിസി മേക്കേഴ്സ് നിശ്ചയിക്കാം ആൻഡ് ക്ലോസർ മോണിറ്ററിങ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്ക് ക്ലോസറായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക അവരെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ നിരീക്ഷിച്ച് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കാം ടു മിറ്റിഗേറ്റ് ദ റിസ്ക് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അതായത് ഈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി കൊണ്ടുണ്ടാകുന്ന ആ റിസ്കിനെ കുറയ്ക്കുന്നതിന് ഈ ഒരു മോഡൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം